കേരളത്തിൽ കള്ളപ്പണത്തിന്റെ ഒഴുക്ക് അത് നിയന്ത്രണ അതീതമായി വ്യാപിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയേറെ. പ്രധാനപ്പെട്ട വ്യവസായ അല്ലെങ്കിൽ കച്ചവട മേഖലകളിൽ കള്ളപ്പണത്തിന്റെ വിനിമയം നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ചില ചാരിറ്റി സംഘടനകൾ, ആ ചാരിറ്റി സംഘടനകൾ കേരളത്തിൽ നൂറണക്കിന് ചാരിറ്റി സംഘടനകളുണ്ട്, അതിന്റെയൊക്കെ മറവിൽ കള്ളപ്പണത്തിന്റെ വിനിമയങ്ങൾ നടക്കാറുണ്ട്. കള്ളപ്പണത്തിന്റെ വിനിമയത്തിന് വേണ്ടി വെള്ളപ്പണമാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിന്റെ ഭാഗമായി ചാരിറ്റി സംഘടനകൾ തുടങ്ങിയതും നിരവധിയാണ്. ആ ചാരിറ്റി സംഘടനകളുടെ പേരിൽ അനാഥാലയ മന്ദിരങ്ങളടക്കം മറ്റു ചില സാമൂഹിക പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ളതും നിഷേധിക്കുന്നില്ല. അതുപോലെ തന്നെ കള്ളപ്പണത്തിന്റെ വിനിമയം നടക്കുന്ന മറ്റൊരു പ്രധാന മേഖല സഹകരണ മേഖലയാണ്. സഹകരണ മേഖലയിൽ കള്ളപ്പണത്തിന്റെ വിനിമയം നടക്കാൻ തുടങ്ങിയിട്ടും കാലം കുറയേറെ കഴിഞ്ഞിരിക്കുന്നു. കള്ളപ്പണത്തിന്റെ വിനിമയത്തിന് വേണ്ടി മാത്രം സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കിയവയുണ്ട്. ഈ സഹകരണ സംഘങ്ങൾക്ക് എല്ലാം കള്ളപ്പണം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അതേസമയം കള്ളപ്പണത്തിന്റെ വിനിമയം നടക്കുന്ന സഹകരണ സംഘങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും ഉത്തരം. ചില സഹകരണ സംഘങ്ങൾ വഴി, ചില സഹകരണ ബാങ്കുകൾ വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ട്. ചില വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ വഴി, ചില വൻകിട ബിസിനസ്സുകൾ വഴി കള്ളപ്പണത്തിന്റെ വിനിമയം നടക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് സിനിമാ മേഖലയാണ്. സിനിമാ മേഖലയിൽ കള്ളപ്പണത്തിന്റെ വിനിമയം നടക്കുന്നുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ, കച്ചവട സ്വഭാവമുള്ള മേഖലകളിൽ കള്ളപ്പണത്തിന്റെ ബിസിനസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സംഘടനകൾ, ചില സാംസ്കാരിക സംഘടനകൾ, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒക്കെയും കള്ളപ്പണവുമായി, കള്ളപ്പണത്തിന്റെ വിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. വൻതുകകൾ സംഭാവനയായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതെല്ലാം സുതാര്യമായ പണമാണ് എന്ന് വിശ്വസിക്കാനാവില്ല. അതെല്ലാം കള്ളപ്പണമാണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയത്തിന്റെ കാര്യമില്ല. അപ്പൊ ഇത് ഇന്നുമുതലും തുടങ്ങിയതല്ല. ചില സാഹചര്യങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണത്തിന്റെ സംശയത്തിലല്ലേ, കള്ളപ്പണത്തിന്റെ വിനിമയം നടക്കുന്നുണ്ടെന്നുള്ള സംശയത്തിന്റെ പേരിൽ ചില അറിവിന്റെ അടിസ്ഥാനത്തിൽ, ചില വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ ചില ചാരിറ്റി സംഘടനകളുടെ ആഫീസുകളിലും അതിന്റെ നേർത്ത നിരയിൽ നിൽക്കുന്നവരുടെ വീടുകളിലും റെയ്ഡ് നടത്താറുണ്ട്. അതുപോലെ തന്നെ ചില സംഘടനകളുടെ പേരിൽ, സംഘടനകളുടെ ആഫീസുകളിൽ അതിന്റെ നേതാക്കന്മാരുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റൈഡ് നടത്താറുണ്ട്. അങ്ങനെ റൈഡ് നടത്തുമ്പോൾ ആ സംഘടനകള്, ആ പ്രസ്ഥാനങ്ങള് സുതാര്യമായ മാർഗത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, അവർ പണം വിനിയോഗിക്കുന്നത് സുതാര്യമായ മാർഗത്തിലൂടെയാണ്, സുതാര്യമായ
മാനദണ്ഡങ്ങളിലൂടെയാണ് എങ്കിൽ അവരെ റൈഡിനെ ഒന്നും എതിർക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇത്തരം കള്ളപ്പണ വിനിമയങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക സന്തുലനാവസ്ഥയെ തകിടം മറിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത്തരം ചാരിറ്റി സംഘടനകള്, സാംസ്കാരിക സംഘടനകള്, സാമൂഹിക സംഘടനകള്, ഒരു ചെറിയ പരിധി വരെ രാഷ്ട്രീയ സംഘടനകള്, സഹകരണ സംഘങ്ങള്, അതുപോലുള്ള ചില സാമ്പത്തിക സ്ഥാപനങ്ങള്, ഇത്തരം സ്ഥാപനങ്ങൾ വഴി കള്ളപ്പണത്തിന്റെ വിനിമയം നടക്കുന്നുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവില്ല. പലപ്പോഴും അതിന്റെ ഒഴുക്ക് അല്ലെങ്കിൽ അത് പുറത്ത് അറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അവിടെ തെറ്റായ മാർഗത്തിലൂടെ വിനിമയം നടക്കുന്നുണ്ടെന്നുള്ള രേഖകൾ ഒന്നും തന്നെ അവശേഷിപ്പിക്കാതെയാണ് ഇത്തരം വിനിമയ കാര്യങ്ങൾ നടത്താറുള്ളത്. ഒരു ചെറിയ ചോർച്ച പോലും ഉണ്ടാവാതെ എല്ലാ വഴികളും അടച്ചുകൊണ്ടാണ് ഇത്തരം കള്ളനോട്ടിന്റെ വിനിമയങ്ങൾ നടത്താറുള്ളത്. എങ്കിൽ തന്നെയും അതിനകത്തുണ്ടാകുന്ന അഭിപ്രായ ഭിന്നത മൂലമോ അല്ലെങ്കിൽ അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഇടയിലുണ്ടായ വിഹിതം വെപ്പിന്റെ വിപ്പിൽ നിന്നുണ്ടായ അഭിപ്രായ വ്യത്യാസം കൊണ്ടോ ഒക്കെയാണ് പലപ്പോഴും ഇത് പുറമെ അറിയുന്നതും. കേന്ദ്ര ഏജൻസികൾ അടക്കമുള്ള എൻഫോഴ്സ്മെന്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ അറിയുന്നതും അവരെ അങ്ങനെ കിട്ടുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മറ്റില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മറ്റില വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലും ഇത്തരം സ്ഥാപനങ്ങളിൽ റൈഡുകൾ നടത്താറുണ്ട്. അത് കേരളത്തിലും നടത്താറുണ്ട്, നടത്തുന്നുണ്ട്. അതിനേക്ക് ചെറുക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങൾ മൂലം ആ റൈഡിനെ തടസ്സപ്പെടുത്തുന്നത് അത് ഏത് സ്ഥാപനമായാലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ സുതാര്യമല്ല എന്ന് വിളിച്ചു പറയുന്നതിന് തുല്യമാകും. അതുകൊണ്ട് സുതാര്യമായ മാർഗത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന പണം സുതാര്യമായ മാർഗത്തിലൂടെയാണ് വിനിയോഗിക്കുന്നതെങ്കിൽ, ശരിയായ രേഖയിലൂടെയാണ് അവർ പണം വരുത്തുന്നതെങ്കിൽ, ശരിയായ രേഖയിലൂടെയാണ് പണം വിനിയോഗിക്കുന്നതെങ്കിൽ അവർ ബന്ധപ്പെട്ട വകുപ്പുകൾ അല്ലെങ്കിൽ അതുമായി അതിനെ അത് സുതാര്യമാണോ എന്ന് അന്വേഷിക്കാൻ ചുമതലപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വരുമ്പോൾ അവരുമായി സഹകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത്, ആ അന്വേഷണത്തെ ചെറുക്കാൻ ശ്രമിക്കുന്നതല്ല അവരുടെ സംഘടനയുടെ അല്ലെങ്കിൽ അവരുടെ സംഘങ്ങളുടെ സുതാര്യമായ നടത്തിപ്പിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിരിക്കും. എന്തായാലും കേരളത്തിലെ കള്ളപ്പണത്തിന്റെ വിനിമയം, അത് ഏത് മേഖലയിലായാലും, അത് കച്ചവട മേഖലയിലായാലും കലാ സാംസ്കാരിക മേഖലയിലായാലും സീരിയൽ രംഗത്തായാലും സിനിമാ രംഗത്തായാലും സ്വർണ ബിസിനസിന്റെ രംഗത്തായാലും ടെക്സ്റ്റൈൽ ബിസിനസിന്റെ ഭാഗത്തായാലും ആശുപത്രി ആരോഗ്യ പ്രവർത്തന മേഖലയിലായാലും ഏത് മേഖലയിലായാലും കള്ളപ്പണത്തിന്റെ വിനിമയം നടക്കുന്നുണ്ടെങ്കിൽ അത് തടയപ്പെടേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ്, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമാണ്, രാജ്യത്തിന്റെ സാമ്പത്തിക സന്തുലനാവസ്ഥയെ നിലനിർത്തുന്നതിന് അതിനൊക്കെ അത് തകിടം മറിയാതിരിക്കുന്നതിനും സാമ്പത്തിക സന്തുലനാവസ്ഥയിൽ കോട്ടം വരാതെ ഇരിക്കുന്നതിനും
സുതാര്യമായ മാർഗത്തിലൂടെ മാത്രമേ പണത്തിന്റെ വിനിമയം നടത്താവൂ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അതിൽ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകളാണ്, ആ വകുപ്പ് ഭരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അവര് ധൈര്യപൂർവം അത്തരം പരിശോധനകൾ തുടരണമെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഇന്നത്തെ മന്ത്രാ ടിവിയുടെ അറിഞ്ഞതും അറിഞ്ഞതും പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് ഐ ബി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്രാ ടിവി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് ടിവി ഉപയോക്താവാണെങ്കിൽ മന്ത്രാ ടിവി നേരിട്ട് ലഭ്യമാകുന്നതാണ്.